പ്രിയരെ, ആരും കുർബാന ചൊല്ലിയില്ലെങ്കിലും വേണ്ടില്ല, പള്ളി തുറന്നു കിടക്കട്ടെ, വിശ്വാസികൾ കയറി പ്രാർത്ഥിക്കട്ടെ എന്നായിരുന്നു ഒരു കാലത്ത് ബിഷപ്പുമാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നത് ആകെ മാറിയിരിക്കുന്നു. പള്ളി എന്നത് പ്രാർത്ഥിക്കാനുള്ള ഇടം മാത്രമല്ലെന്നും അത് ഈ അധികാര പ്രമത്തത ഊട്ടിയുറപ്പിക്കാനുള്ള ഇടം മാത്രമാണെന്നും കരുതുന്ന ഒരു കൂട്ടം ബിഷപ്പുമാർ ഉണ്ടായിരിക്കുന്നു. ഞാൻ കുർബാന ചെല്ലാതെ ഇനി ബസലിക്ക തുറക്കില്ലെന്ന് ആൻഡ്രൂസ് മെത്രാൻ ഇന്നലെ ബസലിക്കയിലെ അധികാരികളോട് പറഞ്ഞത് അതുകൊണ്ടാണ്. ക്രിസ്തുവിനെ ബന്ധിയാക്കി അധികാരത്തിന് വേണ്ടി വിലപേശുന്ന ഒരു മെത്രാൻ. ചുറ്റിലും പോലീസിനെ കാവൽ നിർത്തി ബസലിക്ക വികാരിയെയും കൈക്കാരന്മാരെയും വിളിച്ചു വരുത്തിയായിരുന്നു ഈ ഭീഷണി. അത് മാത്രമാണത്രേ ബസലിക്ക തുറക്കാനുള്ള ഏക മാർഗം. മെത്രാനെ, അങ്ങ് ബസലിക്ക അടപ്പിക്കുമ്പോ ബന്ധിയാക്കപ്പെടുന്നത് ക്രിസ്തുവാണ്, മറക്കരുത്. താൻ പറഞ്ഞിട്ട് തന്നെയാണ് ബസലിക്ക അടച്ചിട്ടിരിക്കുന്നതെന്നും താൻ പറഞ്ഞാലേ ഇനി ബസലിക്ക തുറക്കൂവെന്നും പരോക്ഷമായി പറയാതെ പറയുകയായിരുന്നു ഈ ആൻഡ്രൂസ് മെത്രാൻ. എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ പോക്ക്? അപ്പൊ ഈ കളക്ടറും ആർഡിഒയും കമ്മീഷണറും എല്ലാം വെറും പടമാണെന്നാണോ ഈ ആൻഡ്രൂസ് മെത്രാൻ പറയുന്നത് എന്ന് മനസ്സിലാവുന്നേയില്ല. മെത്രാൻ പറയുന്നത് മാത്രം ചെയ്യാൻ ഇവരാരും മെത്രാന്റെ ശമ്പളം പറ്റുന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ആൻഡ്രൂസ് മെത്രാൻ വെറുതെ ദിവാസ്വപ്നം കാണുകയാണ്. പ്രബുദ്ധരായ വിശ്വാസികളാണ് ഈ നാട്ടിലുള്ളതെന്ന് പ്രിയപ്പെട്ട ആൻഡ്രൂസ് മെത്രാനെ അങ്ങ് മറന്നു പോകരുത്. ബസലിക്ക അടച്ചത് ആൻഡ്രൂസ് മെത്രാന്റെ കുതന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു എന്നത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അതിനുവേണ്ടിയാണ് ഈ മെത്രാൻ സ്വന്തം ആളുകളെ കൊണ്ടുവന്ന് ബിഷപ്പ് ഹൗസ് ആക്രമിച്ചത്, അടിച്ചു തകർത്തത്. ചങ്ങനാശ്ശേരിയിൽ പണ്ട് ഈ ജനാഭിമുഖ കുർബാന മാറ്റി ഈ അൽത്താരാഭിമുഖ കുർബാന ആക്കിയത് ഇത്തരം കുതന്ത്രങ്ങളിലൂടെയാണ്. ശക്തമായ എതിർപ്പുണ്ടായപ്പോൾ അവിടെയും ഏതാനും പള്ളികൾ അടച്ചിട്ടിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ കുർബാന കാണാതെയായപ്പോ കിട്ടാതെയായപ്പോ വിശ്വാസികൾ വന്ന് എങ്ങനെയെങ്കിലും പള്ളി തുറന്നാൽ മതിയെന്ന് പറയാൻ തുടങ്ങി. അതേ തന്ത്രമാണ് ഇദ്ദേഹം ഇവിടെയും പയറ്റുന്നത്. പോലീസുമായി നടത്തിയ ചർച്ചയിൽ മെത്രാന്റെ ഗുണ്ടകളത് പറയുകയും ചെയ്തിരുന്നു. മെത്രാൻ പറഞ്ഞാലേ ഞങ്ങൾ ബഹളം അവസാനിപ്പിക്കൂ എന്നാണ് അവർ പറഞ്ഞത്. പോലീസിനോട് അവർ തന്നെ നേരിട്ട് പറയുകയാണ്, ഈ വിശ്വാസികളെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുക, അതുവഴി അതിരൂപതയിൽ ഭിന്നിപ്പും വിഭാഗീയതയും വഴക്കും വക്കാണവും രൂക്ഷമാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ബോധപൂർവം മെനക്കെട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു മെത്രാനെ ഈ ലോകത്തിൽ വേറെ എവിടെയും കാണാൻ കിട്ടില്ല. സ്വന്തം സിനഡിലെ ബിഷപ്പുമാരും സഭയിലെ ഉന്നതരായ അൽമായരും അടക്കം അനേകം പേരാണ് ആൻഡ്രൂസ് മെത്രാനെ ഉപദേശിച്ചത്. അടങ്ങു മെത്രാനെ എന്ന് പറയാത്തവരായി ആരും ഉണ്ടാവില്ല. മതം പൊട്ടി നിൽക്കുന്ന മതയാനയെ പോലെ സമനില തെറ്റി ആൻഡ്രൂസ് മെത്രാൻ വിരളി പൂണ്ടു നിൽപ്പാണ്. സഭയെ നശിപ്പിച്ചാലും വേണ്ടില്ല, വിശ്വാസികൾ തമ്മിൽ തല്ലി മരിച്ചാലും വേണ്ടില്ല, ഞാൻ കുർബാന ചൊല്ലിയിട്ട് ബസലിക്ക തുറന്നാൽ മതി, അതാണ് മെത്രാന്റെ നിലപാട്. സീറോ മലബാർ സഭയെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് മെത്രാൻ. ഓർക്കണം, ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ പള്ളികൾ അടപ്പിക്കുന്നതും വിശ്വാസികൾ മർദ്ദനമേൽക്കുന്നതും മറ്റ് മതങ്ങളിലെ മത തീവ്രവാദികളിൽ നിന്നാണ്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരു മെത്രാൻ നേരിട്ടിറങ്ങി സ്വന്തം ബസലിക്ക പള്ളി അടപ്പിക്കുകയാണ്. ആരോടാണ് ഈ മെത്രാന്റെ കമ്മിറ്റ്മെന്റ്? ആരെയാണ് ഇവർ വിശ്വസിക്കുന്നത്? ആർക്കെതിരെയാണ് ഈ മെത്രാൻ ഫൈറ്റ് ചെയ്യുന്നത്? കഷ്ടമാണ് നമ്മുടെ കാര്യം. നമ്മുടെ അതിരൂപതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ഇവിടെ വന്ന് നമ്മുടെ ബസലിക്ക അടപ്പിക്കുന്നു, നമ്മെ വെല്ലുവിളിക്കുന്നു, സ്വയം ഓടി നടന്ന് സകലരെയും ഭീഷണിപ്പെടുത്തുന്നു, എന്നിട്ട് കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടക്ഷൻ മേടിക്കുന്നു. മെത്രാന്റെ ജീവന് സംരക്ഷണം കൊടുക്കാൻ വന്ന പോലീസുകാർ ഇന്നലെ ബിഷപ്പ് ഹൗസ് അടച്ചിട്ടു, വിശ്വാസികളെ അകത്ത് കയറ്റിയില്ല. വിവിധ പള്ളികളിൽ നിന്ന് വന്ന കൈക്കാരന്മാരെ പോലും അകത്ത് കയറ്റിയില്ല. അവരാ അതാത് പള്ളികളുടെ ആവശ്യങ്ങൾക്കായിട്ട് വന്നതാണ്. പോലീസ് ഇന്നലെ സംരക്ഷണം കൊടുത്തത് മെത്രാനല്ല, ബിഷപ്പ് ഹൗസിനാണ്. ആൻഡ്രൂസ് മെത്രാന്റെ ജീവന് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവ് മറയാക്കി ബിഷപ്പ് ഹൗസ് അടച്ചുപൂട്ടി വിശ്വാസികളെ അകത്ത് കയറ്റാതിരുന്നതിന് യാതൊരു ന്യായവുമില്ല.
ഇത്തരം കുതന്ത്രങ്ങൾ ഒരു മെത്രാനുഭൂഷണമാണോ എന്ന് ആൻഡ്രൂസ് മെത്രാനോട് ചോദിക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു മെത്രാന് ചേർന്ന് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളാണെന്ന് ആരെങ്കിലും ഒരാൾ പറയുമെന്ന് തോന്നുന്നേയില്ല. അദ്ദേഹത്തിന് ക്രിസ്തുവിൽ വിശ്വാസമുണ്ടെന്ന് ആരും സംശയിക്കുക പോലുമില്ല. ഒരു മെത്രാൻ ആരായിരിക്കണമെന്ന് ദൈവവചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, മെത്രാൻ ദൈവത്തിന്റെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് കുറ്റമറ്റവനായിരിക്കണം. അഹങ്കാരിയോ ക്ഷിപ്രകോപിയോ മദ്യപനോ അക്രമാസക്തനോ ലാഭകൊതിയനോ ആയിരിക്കരുത്. തീത്തോസിന്റെ പുസ്തകം 1:7. ഇത് ആൻഡ്രൂസ് മെത്രാനെ ഉദ്ദേശിച്ചല്ല. ആൻഡ്രൂസ് മെത്രാൻ ഇത് ബാധകവുമല്ല. ഒരു വിശ്വാസി എന്ന നിലയിൽ വെറുതെ അങ്ങനെ പറഞ്ഞു പോയതാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ ഇങ്ങനെയും ഒരു മെത്രാൻ? ഒരൊറ്റ പ്രതീക്ഷയെ നമുക്കുള്ളൂ. ഫറവോക്കെതിരെ പോരാടാൻ ഇസ്രായേൽ ജനത്തിന് കരുത്ത് പകർന്നവൻ ഇന്നും നമ്മോടൊപ്പമുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടാണ്. നന്ദി.